കോർഗ് ടിപ്സ് ആൻഡ് ഷോർട്ട് കട്ട് യൂട്യൂബ് ചാനൽ, അതിൻ്റെ കീബോർഡ് പ്ലേ ട്രെയിനിങ് പ്രോഗ്രാം, അതിൻ്റെ ആ 7-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് പ്രവേശിക്കുന്നു. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ നമ്മൾ കീബോർഡ് വളരെ ലളിതമായ രീതിയിൽ, ഒരു പ്രൊഫഷണലായിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോമ ലെവലിലോ ഒന്നുമല്ല, ഏറ്റവും ലളിതമായ രീതിയിൽ വിശദീകരിച്ച് തന്ന്, അതിൻ്റെ മെത്തേഡുകളൊക്കെ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തന്ന്, ഏറ്റവും സുഗമമായ രീതിയിൽ കീബോർഡ് വായിക്കാൻ പഠിപ്പിക്കുന്ന, ഓർഗൻ വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് ഒരു പ്രായപരിധിയോ അല്ലെങ്കിൽ ഇന്ന ഒരു ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്കോ അങ്ങനെയൊന്നുമില്ല, ഏത് ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്കും, കുട്ടികൾ, മുതിർന്നവർ, പ്രായമായവർ, ആർക്കും, സംഗീത അഭിരുചിയുള്ള ആർക്കും ഈ പ്രോഗ്രാമിൽ ചേരാവുന്നതാണ്. അത് മാത്രമല്ല, ഒരു പ്രത്യേക ടൈം ഫ്രെയിം ഇതിനില്ല എന്നൊന്നും പറയുന്നത് മറ്റൊരു പ്രത്യേകത. നമ്മളാണ് ഇതിൻ്റെ ടൈം തീരുമാനിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ടൈം, നമ്മുടെ ജോലി സമയമെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുന്ന സമയം, രാത്രിയിലോ പകലോ എപ്പോഴാണെങ്കിലും, ചിലപ്പോൾ ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവരെ ഓഫീസ് ടൈം എല്ലാം കഴിഞ്ഞ്, വീട്ടിലെ ജോലി തിരക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുന്നു. സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവരുടെ പഠന സമയം എല്ലാം കഴിഞ്ഞ് അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ഏതാനും സമയം, മാക്സിമം ഒരു അരമണിക്കൂർ, ആ ഒരു സമയക്രമമാണ് ഇതിന് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന ഒരു വ്യവസ്ഥ നിൽക്കുന്ന ഒരു പ്രത്യേക ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അത് നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാം. പിന്നെ മറ്റൊന്ന്, ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ട രണ്ട് ഘടകങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്, ഒരു കീബോർഡ് അല്ലെങ്കിൽ ഓർഗൻ കോഡ്സ് ഫോളോ ചെയ്ത് വായിക്കാൻ പറ്റുന്ന ഒരു കീബോർഡ് സ്വന്തമായിട്ട് വേണം. ഇതില്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ഹാർമോണിയം എങ്കിലും അത്യാവശ്യം വേണം. അപ്പോൾ ഇതാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായ രണ്ട് ഘടകങ്ങൾ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഇത് വേൾഡ് വൈഡായിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ്, ഓൺലൈൻ പ്രോഗ്രാമാണ്. എവിടെ ഇരുന്നും ഏത് രാജ്യത്തിരുന്നും നമുക്ക് അവരുടെ സമയത്ത് നമുക്ക് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ 6 ക്ലാസ്സുകൾ പിന്നീട് കഴിഞ്ഞ് വളരെ നല്ല അഭിപ്രായങ്ങളും വളരെ നല്ല ഫീഡ്ബാക്കുമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് താല്പര്യമുണ്ട്, സന്തോഷമുണ്ട്. ആൾക്കാർക്ക് എത്രമാത്രം താല്പര്യത്തോടെയാണ് ഇതിനോട് സ്വീകരിക്കുന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ നമുക്ക് നടത്താനും സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് 7-ാമത്തെ ക്ലാസ്സിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ്സാണ് ഇന്ന് നടക്കുന്നത്. നമ്മൾ കോഴ്സുകൾ കാണുകയായിരുന്നു, അതിൻ്റെ റൂട്ടുകൾ കാണുകയായിരുന്നു, റിലേറ്റീവ് കോഴ്സുകൾ കാണുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ 7-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ, നമ്മൾ ഈ ചാനൽ ഇത് വളരെ ജനോപകാരപ്രദമായ ഒരു ചാനലായതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മളിതിൻ്റെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, തീർത്തും സൗജന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ, അതുപോലെ നിങ്ങൾ വിദേശങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, പ്രസ്ഥാനങ്ങൾ, ക്ലബ്ബുകൾ, പള്ളികൾ, സംഘടന, യുവജന സംഘടനകളൊക്കെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ അവിടേക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക്, സംഗീതവാസന അവർക്ക് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതിനോട് ക്ലാസ് ജോയിൻ ചെയ്ത് ക്ലാസ്സിൻ്റെ പരിശീലനത്തിലേക്ക് നമുക്ക് പരിശീലനം ലഭിക്കുന്നതാണ്. അപ്പോൾ അത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, ആ ബെല്ലൈക്കണിലും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് വരും. ഉടൻ തന്നെ അധികം തപ്പാതെ തന്നെ സെർച്ച് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഫോണിൽ അത് കിട്ടുകയും ലഭിക്കുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പിലൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ അയക്കുന്നതുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 7-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ കാണുന്നത്, നമ്മൾ സി ഷാർപ്പിൻ്റെ റൂട്ടും സി ഷാർപ്പിൻ്റെ ബേസിക് കോഡുമാണ് നമ്മൾ കഴിഞ്ഞ 6-ാമത്തെ ക്ലാസ്സിൽ കണ്ട് മനസ്സിലാക്കി നിർത്തിയത്. സി ഷാർപ്പ് നമുക്കറിയാം, സി ഷാർപ്പിൻ്റെ നൊട്ടേഷൻസ് എന്ന് പറയാൻ 3 നോട്ടുണ്ട്. ആദ്യത്തെ നോട്ട് വരുന്നത് നമുക്കറിയാം, സി ഷാർപ്പ്, അതായത് 1.5 കട്ടാണ്, കറുത്ത കട്ടാണ്. 2-ാമത്തെ നോട്ട് വരുന്നത് എഫ്, അതായത് കർണാട്ടിക് പറയുമ്പോൾ 4-ാമത്തെ കട്ടാണ്. 3-ാമത്തെ നോട്ട് വരുന്നത് ജി ഷാർപ്പ്, അതായത് കർണാട്ടിക് പറയുമ്പോൾ 5-ാ. രണ്ടും ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് സി ഷാർപ്പ് എന്ന കോഡിൻ്റെ ബേസിക് കോഡ് മനസ്സിലാക്കുക. 3 നോട്ടുകളും ബേസിക് കോഡ് മനസ്സിലാക്കുക. ഇനി അതിൻ്റെ റൂട്ട് നമ്മൾ കണ്ടിരുന്നു. ഇതാണ് ആ സി ഷാർപ്പ് എന്ന കോഡിൻ്റെ റൂട്ട്, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ആ ഒരു ആരോഹണ അസെൻഡിങ് ഡിസെൻഡിങ്, ആരോഹണ അവരോഹണ ഓർഡർ. ഇനി നമ്മൾ ഇന്ന് കാണുന്നത് ഈ സി ഷാർപ്പ് എന്ന ബേസിക് കോഡിൻ്റെ അടുത്ത റിലേറ്റീവ് കോഡ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് കാണുന്നത്. സി ഷാർപ്പ് നമ്മൾ പഠിക്കുന്നു,
നമുക്കറിയാം നമ്മളത് രണ്ട് രീതിയിലത് പിടിക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടിരുന്നു. നമുക്ക് ഒന്നുകിൽ പെരുവിരൽ കുത്തി അടുത്തത് ഈ നടുവിരലിവിടെ കുത്തി ചെറുവിരലിവിടെ കുത്തി നമുക്ക് പിടിക്കാം. അതറിയാം നമുക്ക് ചുണ്ടുവിരലിവിടെ കുത്തി പെരുവിരൽ എഫി കൊടുത്ത് വീണ്ടും ഈ നടുക്കത്തെ വിരൽ നമുക്ക് ജി ഷാർപ്പിൽ അതായത് അഞ്ചരട കട്ട കൊടുത്ത് നമുക്ക് വായിക്കാൻ നമ്മൾ കണ്ടു. അപ്പോൾ അത് സി ഷാർപ്പിൻ്റെ ബേസിക് കോഡ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത റിലേറ്റീവ് കോഡ് എന്ന് പറയുന്നതാണ് എഫ് ഷാർപ്പ് എന്ന് പറയും. എഫ് ഷാർപ്പ് അതായത് ആദ്യത്തെ നോട്ട് എഫ് ഷാർപ്പ് അതായത് നാലര കട്ട. രണ്ടാമത്തെ നോട്ടെന്ന് പറയുന്നത് വരുന്നത് എ ഷാർപ്പ് അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇടത്ത് വരത്തുന്ന ഇടത്തേക്ക് വരുമ്പം നമ്മൾ പറയുകയാണെങ്കിൽ ബി ഫ്ലാറ്റ് എന്ന് പറയുന്നത് പറയാം. അപ്പം ഇവിടെ നമ്മൾ പറയുമ്പം എഫ് ഷാർപ്പിൻ്റെ ഒന്നാമത്തെ ഘട്ട, രണ്ടാമത്തെ നോട്ട് സാധാപ്പയാണുള്ള ഒരു കോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പം മൂന്ന് നോട്ടുകൾ, ഒന്ന് നോട്ട് മൂന്ന് നോട്ടുകൾ. അപ്പം ആദ്യത്തെ നോട്ട് എഫ് ഷാർപ്പ്, രണ്ടാമത്തെ നോട്ട് എ ഷാർപ്പ്, വീണ്ടും മൂന്നാമത്തെ നോട്ട് വരുമ്പം സി ഷാർപ്പ്. ഇതാണ് ഇതിന് പറയുന്ന പേരാണ് എഫ് ഷാർപ്പ് എന്ന് പറയും. എഫ് ഷാർപ്പ് അപ്പം വീണ്ടും സി ഷാർപ്പിൻ്റെ ബേസിക് കോഡ് സി ഷാർപ്പ്, അതിൻ്റെ തൊട്ടടുത്ത റിലേറ്റീവ് കോഡ് വരുന്നു എഫ് ഷാർപ്പ്. ഇനി ഒരു റിലേറ്റീവ് കോഡ് കൂടെ വരുന്നുണ്ട്, അത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ജി ഷാർപ്പ് എന്ന് പറയും. അപ്പോൾ ജി ഷാർപ്പ് നമുക്ക് പരിചയമുണ്ട്. ജി ഷാർപ്പ് നമ്മൾ സി മൈനറിൻ്റെ കോഡിൻ്റെ റൂട്ടിൽ നമ്മൾ ജി ഷാർപ്പ് പരിചയപ്പെട്ടതാണ്. അപ്പം ആ നൊട്ടേഷൻസ് കാണാൻ പഠിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആ ജി ഷാർപ്പിൻ്റെ നോട്ടോട് പറയുകയാണ്. അതായത് ജി ഷാർപ്പിൻ്റെ ഫസ്റ്റ് നോട്ട്, ജി ഷാർപ്പിൻ്റെ കോഡിൻ്റെ ഫസ്റ്റ് നോട്ട് ജി ഷാർപ്പ്, അതായത് അഞ്ചരട ഘട്ട കറുത്ത ഘട്ട. അതിൻ്റെ രണ്ടാമത്തെ നോട്ട് വരുന്നത് സി എൻ, അതായത് കർണാടിക് പറയുമ്പോൾ ഒന്നാമത്തെ ഘട്ടം. അതിൻ്റെ മൂന്നാമത്തെ നോട്ട് വരുന്നത് ആണ് ഡി ഷാർപ്പ് അല്ലെങ്കിൽ രണ്ടര ഘട്ടം. അപ്പം ജി ഷാർപ്പിൻ്റെ ഘട്ടയും സിയുടെ ഘട്ടയും ഡി ഷാർപ്പിൻ്റെ ഘട്ടം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ജി ഷാർപ്പ് എന്ന് പറയുന്ന കോഡ് കിട്ടുക. അപ്പം സി ഷാർപ്പിൻ്റെ റിലേറ്റീവ് കോഡ്സ് ഒന്ന് ബേസിക് കോഡ് സി ഷാർപ്പ്, രണ്ടാമത്തെ കോഡ് എഫ് ഷാർപ്പ്, മൂന്നാമത്തെ കോഡ് ജി ഷാർപ്പ്. ഇനി ഒരു കോഡ് ഉണ്ട്, അത് ഇതാണ്. അതായത് ഡി ഷാർപ്പിൻ്റെ ഒന്നാമത്തെ ഘട്ടയും അതായത് രണ്ടര ഘട്ട ആ കറുത്ത ഘട്ടയും എഫ് ഷാർപ്പിൻ്റെ ഘട്ടയും വീണ്ടും എ ഷാർപ്പിൻ്റെ ഘട്ടം ചേർത്ത് വായിക്കുന്നതാണ് ഡി മൈനർ എന്ന് പറയും. ഡി മൈനർ കോഡ് എന്ന് പറയും. ഞാൻ കാണിക്കാം ഡി മൈനർ, അതായത് ഈ പെരുവിരലിവിടെ കുത്തിയാലും മതി. ഈ പെരുവിരല് ഡി ഷാർപ്പിൻ്റെ ഘട്ടത്തിൽ വയ്ക്കുക, ഈ ചൂണ്ടുവിരല് എഫ് ഷാർപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കൊടുക്കുക, ഈ നടുവിരലിനോട് ചേർന്ന് കിടക്കുന്ന തൊട്ടടുത്ത വിരല് ഈ വിരല് എ ഷാർപ്പിൻ്റെ ഘട്ടത്തിലേക്ക് കൂടെ കൊടുക്കുക. അപ്പം മൂന്ന് നോട്ടായി ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡി ഷാർപ്പ് മൈനർ എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റിലേറ്റീവ് കോഡ് മൂന്നെണ്ണം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പോകാം സി ഷാർപ്പിൻ്റെ റൂട്ടിൽ വരുന്ന സി ഷാർപ്പിൻ്റെ റിലേറ്റീവ് കോഡും അതിൻ്റെ കാര്യങ്ങളും. അപ്പം ഇതാണ് സി ഷാർപ്പ് ബേസിക് കോഡ്, സി ഷാർപ്പ് ബേസിക് കോഡ്. തൊട്ടടുത്ത റിലേറ്റീവ് കോഡ് എഫ് ഷാർപ്പ്, ഇനി വരുന്ന റിലേറ്റീവ് കോഡ് ജി ഷാർപ്പ്, ഇനി അടുത്ത് വരുന്ന മൈനർ കോഡ് റിലേറ്റീവ് കോഡ് ഡി ഷാർപ്പ് മൈനർ, വീണ്ടും സി ഷാർപ്പ്. അപ്പോൾ ഇത്രയാണ് ഇതുകൂടി ചേർന്ന് വരുന്ന റിലേറ്റീവ് കോഡ്സ് വരുന്നത്. നമുക്ക് ആ കോഡ്സ് തന്നെ നമുക്ക് ബേസിലേക്ക് പിടിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ കീബോർഡിൻ്റെ വലത്തേക്കും പോകാം ഇടത്തേക്കും പോകാം. ഒക്ടേവ് ഇടത്ത് വശത്ത് ഏറ്റവും ലെഫ്റ്റിലെ ഒറ്റവ് ഒക്ടേവ് മുതൽ തന്നെ എല്ലാം സെയിമാണ്, വ്യത്യാസമില്ല. ഒരു ഒക്ടേവ്, രണ്ടാമത്തെ ഒക്ടേവ്, മൂന്നാമത്തെ ഒറ്റവ്, ഇങ്ങനെ അങ്ങ് പോകും. അത് റൈറ്റിലേക്ക് അങ്ങ് പോകും. എല്ലാ കീബോർഡിനും അങ്ങനെ തന്നെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഈ പിടിച്ച കോഡ് തന്നെ എല്ലാം നമുക്ക് ലെഫ്റ്റിലേക്കും പിടിക്കാം. ഇപ്പോൾ സി ഷാർപ്പ്, സി ഷാർപ്പിൻ്റെ തൊട്ടടുത്ത റിലേറ്റീവ് കോഡ് എന്ന് പറയുമ്പോൾ എഫ് ഷാർപ്പ്. ആ എഫ് ഷാർപ്പ് നമുക്ക് ഇവിടെയും പിടിക്കാം. തൊട്ടടുത്ത റിലേറ്റീവ് കോഡ് വരുന്ന ജി ഷാർപ്പ്, ആ ജി ഷാർപ്പ് നമുക്ക് ലെഫ്റ്റിലും പിടിക്കാം. അപ്പം അത് ബേസിലേക്ക്, അത് ലോ ആയി, അത് റൈറ്റിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ഹൈ ആകും, അത്രയേ ഉള്ളൂ. രണ്ട് ലോ ഹൈ, അതുകൊണ്ട് വ്യത്യാസം. വീണ്ടും ഡി മൈനർ ഇവിടെ പിടിച്ചു, വീണ്ടും ജി ഷാർപ്പ്. അപ്പം ബേസിക്കലി നമുക്ക് ഇത്ര അറിഞ്ഞിരിക്കുക. ജി ഷാർപ്പ് അതിൻ്റെ റൂട്ട് എന്ന് പറയുമ്പം അതിൻ്റെ റൂട്ട് സി ഷാർപ്പ് ബേസിക് കോഡ്, തൊട്ടടുത്ത റിലേറ്റീവ് കോഡ് എഫ് ഷാർപ്പ്, അതിനടുത്ത കോഡ് ആ റിലേറ്റീവ് കോഡ് അടുത്ത റിലേറ്റീവ് കോഡ് വരുന്നത് ജി ഷാർപ്പ്, വീണ്ടും അടുത്ത ഒരു മൈനർ കോഡ് വരുന്ന റിലേറ്റീവ് കോഡ് വരുന്നത് ഡി ഷാർപ്പ് മൈനർ, വീണ്ടും സി ഷാർപ്പ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ സാവകാശം വായിക്കുക. ആദ്യം കോഡ്സ് പിടിച്ചിട്ട് റൂട്ട് സാവകാശം വായിക്കുക, അതിനുശേഷം ബേസിക് കൂടി പിടിക്കുക, പിന്നെ തൊട്ടടുത്ത് എഫ് ഷാർപ്പ് അതിൻ്റെ റിലേറ്റീവ് കൂടി പിടിക്കുക,
ആ തൊട്ടടുത്ത് അടുത്ത റിലേറ്റീവ് കോഡ് ജി ഷാർപ്പ്, വീണ്ടും അടുത്ത മൈനർ കോഡ് റിലേറ്റീവ് കോഡ് വരുന്ന ഡി ഷാർപ്പ് മൈനറ്, വീണ്ടും സി ഷാർപ്പ് ബേസിക് കോഡ്. ഇത് സാവകാശം വായിക്കുക, അതിന് സ്പീഡ് കൂട്ടി വായിക്കുക, അങ്ങനെ കൈവിരലുകൾ കറക്റ്റ് ഫിംഗറിങ് പൊസിഷൻ എല്ലാം കറക്റ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ 7-ാമത്തെ ക്ലാസ് നമ്മളിന്നിവിടെ അവസാനിപ്പിക്കുന്നു. ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, നോട്ട്ബുക്കിൽ എഴുതി വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആ നോട്ട് വെച്ച് നമുക്ക് പഠിക്കാനും അളവ് പഠിക്കാനും അതനുസരിച്ച് ഫോളോ ചെയ്ത് വായിക്കാനും സാധിക്കുന്നു. അപ്പോൾ ഓരോ ക്ലാസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വിപുലമായിട്ട് നിങ്ങളുടെ തന്നെ ശൈലിയിൽ അത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. അത് കാണാതെ പഠിക്കുക, എന്നിട്ട് വേണം പ്രാക്ടീസ് ചെയ്യുക. ഓരോ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അത് പതിക്കും. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും കോഡിലാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ആ കോഡ് പഠിക്കാനും അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനും ആ റൂട്ട് തന്നെ ആ പാട്ടിൻ്റെ നൊട്ടേഷൻസും മറ്റു കാര്യങ്ങളെല്ലാം ഓരോ ലൈനിൻ്റെ ടൂളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് വായിക്കാനും പെട്ടെന്ന് സാധിക്കും. അതുകൊണ്ട് കാണാതെ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, കിട്ടുന്ന സമയങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും അത് ശ്രമിക്കുക, ഷെയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അത് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കുറച്ചുകൂടെ ദൂരമായതുകൊണ്ട് ഇച്ചിരി ആഴത്തിലേക്ക് വന്ന് ഡീപ്പായതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു ക്ലാസ് മാത്രമായിട്ട് കൊടുക്കുകയാണ്. ധാരാളം ആൾക്കാർ വീണ്ടും വീണ്ടും ചേരുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ പുറകെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്കും കൂടെ സഹായമായിട്ട് ആഴ്ചയിൽ വീണ്ടും ഒന്നിലധികം ക്ലാസ്സുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ക്ലാസ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്ര കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടും, കുറച്ചുകൂടെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. പരമാവധി ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുക, ഉപയോഗിക്കുക. എല്ലാവർക്കും, സംഗീതവാസനയുള്ള എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, താങ്ക് യു.